ദൂരെ ദൂരെ ഒരു ഗ്രാമത്തിൽ ആമി എന്നൊരു കൊച്ചുമിടുക്കി ഉണ്ടായിരുന്നു. സ്നേഹനിധികളായ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ജീവിച്ചിരുന്ന അവൾക്ക് പക്ഷേ കൂടെ കളിക്കാൻ കൂട്ടുകാരാരുമില്ലായിരുന്നു. ആകെയുള്ള കൂട്ട് മങ്കു എന്ന സുന്ദരൻ പാവക്കുട്ടനാണ്. മങ്കുവിനൊപ്പം നാടെങ്ങും കറങ്ങലാണ് ആമിയുടെ പ്രധാന വിനോദം. അങ്ങനെയിരിക്കെ ഒരു ദിവസം മങ്കു, നമുക്ക് അങ്ങോട്ട് പോയാലോ? വാ, പോകാം. ഇത് കൊള്ളാലോ. അമ്മ, എന്തൊരു സ്പീഡോ! ഹായ്, എന്തോ വീണല്ലോ. അയ്യട, നല്ല സുന്ദരൻ തൊപ്പി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ചേട്ടാ, ഇനി എനിക്ക് തോന്നിയതാണോ? കുട്ടി ആരെയാ നോക്കുന്നേ? പേടിച്ചു പോയല്ലോ. ഹായ് കുഞ്ഞു മനുഷ്യൻ. ഞാൻ കുഞ്ഞു മനുഷ്യനൊന്നുമല്ല, ഞാനാണ് ബണ്ണി. ബണ്ണിയോ? കൊള്ളാലോ, നല്ല പേര്. ഞാൻ ആമി, ഇതെന്റെ കൂട്ടുകാരൻ മങ്കു. ഓഹോ, ഞങ്ങൾ കളിക്കാൻ കൂട്ടൊന്നുമില്ലാതെ വിഷമിച്ചു വരികയായിരുന്നു. നീ ഞങ്ങൾക്കൊപ്പം കൂടുന്നോ? ഓ, അതിനെന്താ കൂടാലോ. പക്ഷെ ആദ്യം ആ തൊപ്പി ഇങ്ങ് തരൂ, അത് എന്റെയാ. ബണ്ണിക്ക് എന്തിനാ ഈ തൊപ്പി? ഒരെണ്ണം തലയിലുണ്ടല്ലോ, ഇത് എനിക്ക് വേണം. ഏയ്, അത് ശരിയാവില്ല. അത് സാധാരണ തൊപ്പിയൊന്നും അല്ല, കുട്ടികളുടെ കയ്യിൽ ഇരുന്നാൽ അത് ആപത്താ. അതാ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്ത് പറഞ്ഞാലും ഞാൻ ഇത് തരില്ല. ഏയ്, പറ്റിക്കാൻ പറഞ്ഞതൊന്നുമല്ല, ഇതാണ് മാജിക് തൊപ്പി. മാജിക് തൊപ്പിയോ? ലോകത്തുള്ള നൂറുനൂറ് കണക്കിന് മാജിക്കുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തൊപ്പിയത്. ഇതോ, ചുമ്മാ നോണ പറയാതെ ഇതിന്റെ ഉള്ളിൽ മാജിക് ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഒരെണ്ണം കാണിച്ചേ. ഹേയ്, മാജിക്കൽ അങ്ങനെ ഇങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റില്ല, അതിന് പ്രത്യേക സ്ഥലവും സമയവും ഉണ്ട്. ഇല്ല, എനിക്കിപ്പോൾ കാണണം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല. ആമിക്കുട്ടി വാശി പിടിക്കല്ലേ. മാജിക്ക് പിന്നീട് ഒരിക്കലാവാം, ഇപ്പോ എന്റെ ഒരുപാട് കഥകളും പാട്ടുകളും ഒക്കെ ഉണ്ട്. അതുപോലെ എനിക്ക് മാജിക് ഇല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഇന്ന് നിന്റെ തൊപ്പി. ഈ കുട്ടിയുടെ ഒരു കാര്യം. ഗുലുഗുലു ഗുലുഗുലു ചെറുതാവട്ടെ, ഗുലുഗുലു ഗുലുഗുലു ചെറുതാവട്ടെ, തൊപ്പി ചെറുതാവട്ടെ. ഒരു മാന്ത്രിക തൊപ്പി. ഏ ആമി, നിൽക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആമി, കാട്ടിലെയോ നാട്ടിലെയോ? എനിക്ക് കാട്ടിലെ കുരങ്ങച്ചന്റെ. കുരങ്ങച്ചാരയോ? അത് കൊള്ളാം, അത് കൊള്ളാം. എന്നാൽ ഇതാ പിടിച്ചോ. ഒരു ദിവസം ജിമ്പൻ കുരങ്ങൻ കാട്ടുവഴിയിലൂടെ തീറ്റ തേടി നടന്നു വരികയായിരുന്നു.
ഏറെ നേരം നടന്നിട്ടും ഭക്ഷണമൊന്നും കിട്ടാതെ വന്നപ്പോൾ ജിമ്പം കുരങ്ങിന്റെ വയറ് താളത്തിൽ കരയാൻ തുടങ്ങി. ഡും 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 ഡിൻ 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 ഡിൻ. അയ്യോ വിശക്കുന്നു, അയ്യോ വിശക്കുന്നു. ഡും 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 ഡിൻ 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 ഡിൻ. ഡും 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 ഡിൻ 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 ഡിൻ. അരവയറ് നിറയ്ക്കുവാൻ, മുഴുവയറ് നിറയ്ക്കുവാൻ ആപ്പിൾ പഴങ്ങൾ തായോ, മൂവാണ്ടൻ മാങ്ങ തായോ. ഡും 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 ഡിൻ 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 ഡിൻ. ഹേ കുരങ്ങച്ച, എന്താ ഒരു പാട്ടും ബഹളമൊക്കെ? എന്തു പറയാനാ, ഇത്രയും നേരം അലഞ്ഞു നടന്നിട്ടും ഒന്നും കിട്ടിയില്ല. പുഴക്കരയിൽ അത്തിക്ക പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ വരുന്നോ? ഞാൻ അങ്ങോട്ടേക്കാ. ഹായ് അത്തിപ്പഴം. അയ്യോ അടങ്ങു വയറേ, നമുക്ക് ഇപ്പൊ പോകാം. അയ്യോ ഏ, അതിന്റെ വയറല്ലല്ലോ, പിന്നെ ആരാ നിലവിളിക്കുന്നേ? അയ്യോ ഏ, അയ്യോ അമ്മേ, ആ കല്ലിന്റെ പൊറിയുന്നാണല്ലോ, ആരാ അവിടെ കരയുന്നേ? എന്ത് പറ്റി കുരങ്ങച്ചാ? എന്റെ പൊന്നു കുരങ്ങച്ച, ഈ കല്ല് മാറ്റി എന്നെ രക്ഷിക്കൂ. അതിനെന്താ, ഇപ്പൊ മാറ്റി തരാലോ, പേടിക്കണ്ട കേട്ടോ. അയ്യോ എന്നെ വിടൂ, ഞാൻ കോരഞ്ചേട്ടന്റെ ജീവൻ രക്ഷിക്കല്ലേ ചെയ്തുള്ളൂ. എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് നന്നായി വിശക്കുന്നു. വിശക്കുമ്പോൾ കയ്യിൽ കിട്ടുന്നതിനെ ഭക്ഷിക്കാം എന്നല്ലേ കാട്ടു നിയമം. എന്താ കൂട്ടുകാരി ഇവിടെ ഒരു ബഹളം? കൊറ്റി എന്നെ ഒന്ന് രക്ഷിക്കൂ, നീ കാട്ടിലെ രാജവായ സിംഹത്തിന്റെ മന്ത്രിയല്ലേ, ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരണം. ആട്ടെ പ്രശ്നമൊന്നും കേൾക്കട്ടെ. ഈ കോരഞ്ചേട്ടനെ ഞാൻ ഈ കല്ലിന്റെ അടിയിൽ നിന്ന് രക്ഷിച്ചു, എന്നിട്ടിപ്പോ എന്നെ തിന്നാൻ വരുന്നു, ഇതെന്ത് മര്യാദയാ? കൊത്തി നിനക്കറിയാമല്ലോ എന്താണ് കാട്ടുമര്യാദയെന്ന്. വിശന്നു കഴിഞ്ഞാൽ ഏത് ജീവിയും എപ്പോ വേണേലും തിന്നാനുള്ള അവകാശം എനിക്കുണ്ട്. കൊറ്റിക്ക് കാര്യം മനസ്സിലായി, ദുഷ്ടനായ കോരമ്പാമ്പിന്റെ കയ്യിൽ നിന്നും കുരങ്ങച്ചൻ എങ്ങനെ രക്ഷിക്കാമെന്ന് കൊറ്റി തല പുകഞ്ഞ് ആലോചിച്ചു. അവസാനം കൊറ്റി ഒരു ഉപായം കണ്ടെത്തി. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ നിങ്ങളിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലല്ലേ സത്യസന്ധമായ തീരുമാനം എനിക്ക് പറയാനാകൂ. അതിനെനിക്ക് ആ നടന്ന സംഭവം ആദ്യം മുതൽ ഒന്ന് കാണണം. സമ്മതിച്ചോ? സമ്മതിച്ചു, സമ്മതിച്ചു. കുരങ്ങച്ചാരെ, നീ ആ കല്ല് തള്ളി പഴയ സ്ഥാനത്ത് തന്നെ വെച്ചേക്കൂ. അപ്പോൾ നീ ഇങ്ങനെ കിടന്നപ്പോഴാണ് കുരങ്ങച്ചൻ ഇതിലെ വന്നത് അല്ലേ? അതെ അതെ. കുരങ്ങച്ച, ഈ പാമ്പച്ചാർ ഇതുപോലെ കിടന്നപ്പോഴാണോ നീ അദ്ദേഹത്തെ രക്ഷിച്ചത്? അതെ അതെ അതെ. ഓ, ഇപ്പോ എല്ലാം പഴയ പോലെ ആയില്ലേ? അതെ. എങ്കിൽ കുരങ്ങച്ച, ജീവൻ വേണമെങ്കിൽ വേഗം ഓടി രക്ഷപ്പെട്ടോ. പെരുവരം പാമ്പച്ചൻ വീണ്ടും കല്ലിനടിയിലായേ. ദ്രോഹികളെ, എന്നെ പറ്റിച്ചിട്ട് പോകുന്നു, എന്നെ രക്ഷിച്ചിട്ട് പോണ കള്ളന്മാരെ. അയ്യോ, അങ്ങനെ ആപത്തിൽ സഹായിച്ചവനെ വഞ്ചിച്ചവൻ വീണ്ടും കെണിയിലായി. അടിപൊളി, നല്ല രസികം കഥയും പാട്ടും. ഇനി ഒരുപാട് ഗംഭീരം കഥകളുണ്ട് എന്റെ തലയിൽ, എനിക്കതെല്ലാം കേൾക്കണം. അതിനെന്താ ഷടാ, ഇതെല്ലാം തെറ്റിക്കിടക്കുകയാണല്ലോ. ബണ്ണി, നീ എന്താ നോക്കുന്നേ? ദാ ആ വഴികാട്ടി പലക വഴി തെറ്റിക്കിടക്കുന്നു. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? വഴി ചൂണ്ടിപ്പലകേ, വഴി ചൂണ്ടിപ്പലകേ, വഴികാട്ടു. വഴി ചൂണ്ടിപ്പലകേ, വഴി ചൂണ്ടിപ്പലകേ, വഴികാട്ടു. ഹായ്, ഇത് എന്താ അത്ഭുതം? ബണ്ണി, ഇത് എങ്ങോട്ടുള്ള വഴിയാ? അത്, അയ്യോ ദേ ഒരു പരുന്ത്. എവിടെ? പറ്റില്ല, ആ തൊപ്പിയിലാണ് ശക്തിയല്ല. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും?
ദാ അവൻ പോകുന്നു, വേഗം വാ പണ്ണി. ബണ്ണി, ഇതാ നിന്റെ തൊപ്പി. എന്തിനാ ബണ്ണി ആ പരുന്ത് നിന്റെ തൊപ്പി തട്ടിയെടുത്തത്? അതോ, അതാ ദുഷ്ടൻ മജീഷന്റെ പരുന്താ. ദുഷ്ടൻ മജീഷനോ? അങ്ങ് ദൂരെ ആ മലമുകളിൽ ലോകത്തിലെല്ലാ മാജിക്കും കഥകളും അറിയാവുന്ന ഒരു അപ്പൂപ്പൻ താമസിക്കുന്നുണ്ട്. തന്റെ ശിഷ്യനായിരുന്ന മജീഷനെ അയാളുടെ ദുഷ്ടത കാരണം അപ്പൂപ്പൻ മാന്ത്രിയ കുന്നിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കിയതാണ്. പക്ഷേ ആ ചതിയൻ ഞങ്ങളെയും തട്ടിയെടുത്താണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. വർഷങ്ങളായി അയാളുടെ അടിമയായി കഴിയേണ്ടി വന്ന ഞാൻ ഈ തൊപ്പി എങ്ങനെയെങ്കിലും അപ്പൂപ്പന്റെ അടുത്ത് എത്തിക്കാനാണ് ആ വണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടത് അയാൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ ആപത്താണ്. അയാൾ എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് മാന്ത്രീകുന്നിൽ എത്തണം. എങ്കിലും ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറപ്പെടാം. ഏത് വഴിക്ക് പോയാലാ നിനക്ക് മാന്ത്രികക്കുന്നിൽ എത്താനാവുക? മാന്ത്രികക്കുന്നിലേക്കുള്ള വഴി അത്ഭുത വഴിയാണ്, അത് ആർക്കും അറിയില്ല. നിനക്കും? അപ്പോൾ ഇനി എന്ത് ചെയ്യും? ആ പലക ചൂണ്ടിയ വഴിയെ പോയാൽ ഒരു നദിക്കരയിലെത്തും. ആ നദിക്കപ്പുറം മണ്ഡകരാജന്റെ കോട്ടയുണ്ട്. വഴികളുടെ എല്ലാം സൂക്ഷിപ്പുകാരനായ മണ്ഡകരാജന് ചിലപ്പോ നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും. എങ്കിൽ വേഗം പോകാം. ബാക്കി കാലം മുഴുവനും നീ ഇതിനകത്ത് കടന്നു. ചാക്കിയും പുഴ ബണ്ണി പറഞ്ഞ കഥയിലെ പോലെ ഒരു അത്തിമരവും ഉണ്ടല്ലോ. വാ ബണ്ണി, വേഗം വാ. ഹായ്, നിറയെ പഴങ്ങൾ, കൊതിയായിട്ട് വയ്യ. കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി, എനിക്കൊരു അത്തിപ്പഴം തരുമോ? കുഞ്ഞിക്കിളി പോയി കളഞ്ഞല്ലോ. ഇനി എങ്ങനെ അത്തിക്കാ പറിക്കും? വായിലാണെങ്കിൽ വെള്ളം ഊർന്നു. അതിനൊരു വഴിയുണ്ട്. ഹയ്യടാ തെറ്റാലി, ഇങ്ങതാ ഞാൻ വീഴ്ത്താം. ആമി, എന്താ ആലോചിക്കുന്നത്? അമ്മ പറഞ്ഞ കാര്യം ഓർക്കായിരുന്നു. എന്തെങ്കിലും കഴുകാതെ കഴിക്കുന്നത് കണ്ടാൽ അമ്മ അപ്പോ വഴക്കു പറയും. ഇപ്പോഴെന്തായാലും കുഴപ്പമില്ല. അരുത്, അമ്മ പറയുന്നത് എപ്പോഴും അനുസരിക്കണം, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് സംഭവിച്ചതുപോലെയാവും. ആട്ടിൻകുട്ടിക്ക് എന്ത് പറ്റി? ദാ കേട്ടോളൂ. ഗുഗ
പാർത്തു. സൂത്രവുമായി തേനൂറും വാക്കിന്റെ മാധുര്യമായി ആരെയും ചതിക്കുവാൻ നോക്കും കള്ളൻ ദുഷ്ടനെ പ്രത്യേകം സൂക്ഷിക്കണേ. ധൈര്യമായി പോയി വരൂ അമ്മേ ദൂരെ ചെന്നായി ഞങ്ങള് സൂക്ഷിച്ചോളാം. കുട്ടിയോളെ, ഞാനൊരു ശത്രുവല്ല, നിങ്ങൾക്ക് വിശക്കുന്നത് കണ്ടുകണ്ട് ഇളം പുല്ലും പഴവുമായി വന്ന മിത്രമാണ്. വാതിൽ തുറക്കൂ, നമുക്ക് ആഘോഷിക്കാം. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഹേ കുരുങ്ങച്ചാരെ, എന്താ പ്രശ്നം? അയ്യോ മുതല, ബണ്ണി എന്നെ രക്ഷിക്കൂ. ബണ്ണി, ബണ്ണി, ബണ്ണി എന്നെ രക്ഷിക്കൂ. അയ്യോ ബണ്ണി, ബണ്ണി എന്നെ രക്ഷിക്കൂ. ബണ്ണി, അയ്യോ ചതിച്ചോ. ആമിക്കുട്ടി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, ആ മുതല എവിടെ പോയി? കൊള്ള, ആ ദുഷ്ടം വെറും പൊടി പോലെയായി. ഈ കുരുങ്ങച്ചൻ എന്താ പറയുന്നേ? അത് നേരിട്ട് കേട്ടോളൂ. ക്രാ ക്രാ ക്രീ ക്രീ, മാറിപ്പോ. ഹായ് കുരുങ്ങച്ചൻ, സംസാരിച്ചല്ലോ, ഇനി നീ പറയൂ. ആ അത് പിന്നെ, ഈ ദുഷ്ടൻ ഇത് തന്നെ വേണം. ഒറ്റ മൃഗങ്ങളെയും ഈ പുഴയിൽ വെള്ളം കുടിക്കാൻ ഈ ദുഷ്ടൻ സമ്മതിക്കാറില്ല. നിനക്ക് കളിക്കാൻ ഒരു കൂട്ടുമായല്ലേ. അതെ അതെ, ഇനി ഇവനെ പേടിക്കണ്ടല്ലേ. കൊള്ളാം.
രസമുണ്ട് അല്ലേ പണ്ണി? അതെ അതെ, പക്ഷേ സമയം പോയതറിഞ്ഞില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പുഴ കടക്കണം. പക്ഷെ പണ്ണി, അതിനിവിടെ തോണിയൊന്നും ഇല്ലല്ലോ. പുഴക്കരിയത്ത് നീട്ടി ചൂളമിട്ടാൽ തോണിക്കാരൻ പാഞ്ഞു വരുമെന്നാ അപ്പൂപ്പം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ വേഗം ചൂളമിട്. എന്റെ കാലേ, എടാ മുതലേ നിന്നെ ഞാൻ. ഈ മുതലക്കുഞ്ഞന്റെ ഓരോരോ കളികളെ. അതെ അതെ, ഞാൻ ഇവനെ കൊണ്ടുപോയി മെരുക്കി എടുക്കട്ടെ. ബണ്ണി, ചൂളം വിളിച്ചിട്ട് ആരെയും കാണുന്നില്ലല്ലോ. അതാരാ പാടുന്നത്? ഹായ് തോണിക്കാരൻ വന്നേ. ഓടു വാ ബണ്ണി. എന്തിനാ വിളിച്ചത്? തവളച്ചാരയല്ല, ഞങ്ങൾ പുഴ കടക്കാനുള്ള തോണിക്കാരനെ വിളിച്ചത്. അത് ഞാൻ തന്നെയാ. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഞങ്ങൾക്ക് മണ്ഡൂകരാജന്റെ അടുത്തേക്കാ പോകേണ്ടത് തവളച്ചാര. കേറിക്കോളൂ. ഇതിലോ ഞങ്ങൾ എങ്ങനെ ഇതിൽ കയറും? ആ, അതിനൊരു വഴിയുണ്ട്. ഇത് കഴിച്ചാ മതി. മിഠായിയോ? അത് പേടിക്കാതെ കഴിച്ചോളൂ. ഹായ് ബണ്ണി, ഇത് നോക്ക്, ഞാൻ ചെറുതാക്കുന്നു. ഹായ് ഹായ്. വാ വാ വാ, വേഗം പോകാം. ബണ്ണി, ദേ തോണിക്കാരൻ വിളിക്കുന്നു, വാ നമുക്ക് പോകാം. ബണ്ണി ചാടിക്കോ. എന്തായത് തവളച്ചാരെ? വഞ്ചി വിട്ടോളൂ. വഞ്ചി വഞ്ചി താമര വഞ്ചി, തവളച്ചാരുടെ താമര വഞ്ചി. അനങ്ങാറ നിക്കൂട്ടി. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. സംസാരിക്കുന്ന കുരങ്ങനും ഇത്തിരി കുഞ്ഞൻ മുതലയും. കൊള്ളാം, ഇതാ കുള്ളന്റെ പണി തന്നെ. പറയേ, അവരെങ്ങോട്ടാ പോയത്? എനിക്കൊന്നും അറിയില്ലേ, എന്നൊന്നും ചെയ്യല്ലേ. നീ പറയില്ലല്ലേ. പിടിച്ചു. മര്യാദയ്ക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ നീ ഇവന്റെ വായിക്കാത്ത. പെട്ടെന്ന് പറയേ. അത് 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 ആ പുഴയ്ക്കപ്പുറത്തേക്ക്. ഈ പുഴ കടന്നാൽ നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്ന് കരുതി. വേണ്ട, അവനെ വിട്ടേക്ക്. എന്ത് രസാലേ, ഇതാ ബണ്ണി നോക്ക്.
ഒരു കൂൺവീട്. നിങ്ങൾ പറഞ്ഞ സ്ഥലം വന്നെത്തി. ഇറങ്ങിക്കോ. സൂക്ഷിച്ച് നന്ദി സുഹൃത്തെ. നമുക്ക് പോകാം. ഹായ്, കൊള്ളാലോ. നല്ല ഭംഗിയുള്ള സ്ഥലം. നമുക്കിവിടെ കുറച്ചു നേരം കളിച്ചിട്ട് പോയാലോ ബണ്ണി? അതിനി ഒരിക്കലാവാ. ആദ്യം മണ്ഡുകരാജനെ കാണാം. ബണ്ണി, ഇതാണോ മണ്ഡുകരാജന്റെ വീട്? ആണെന്ന് തോന്നുന്നു. മുട്ടി നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ശരി, ആരെയും കാണുന്നില്ലല്ലോ. ഇനി സ്ഥലം മാറിപ്പോയോ? പലവിധമുണ്ടുലകിൽ പല വഴി പെരുവഴിപ്പായല്ലേ. ദിക്കുക നാലുണ്ടി ഭൂവിൽ ദിക്കറിയാതെ കറങ്ങല്ലേ. സൂര്യനെ നോക്കിയെറിഞ്ഞോളൂ, തെക്ക് വടക്ക് പടിഞ്ഞാറ്. കോമ്പസ് നോക്കി പഠിച്ചോളൂ, തെക്ക് വടക്ക് പടിഞ്ഞാറ്. രസിക്കുമ്പോൾ മാപ്പ് വിടർത്തി കളിക്കുമ്പോൾ കാണുന്നില്ലേ പൊതുവഴികൾ പലവിധം പല രൂപം വേഗം. പാഞ്ഞു കുതിക്കും തീവണ്ടി, ഈ വഴി പോങ്ങോളൂ. മോട്ടോർ വാഹനം പാഞ്ഞോളും, ഹൈവേ കണ്ടോ ചെറു റോഡുകളും. കടൽ കടന്നു വന്നെത്തും കപ്പൽ റാണിയെ കണ്ടോളൂ. ആകാശത്ത് വഴി തേടും വിസ്മയരൂപിയ വിമാനം. ഇങ്ങനെ വഴികൾ വഴികൾ പലവിധമുണ്ട് പല ലോകങ്ങൾ കാണാനായി. നിന്നും ശബ്ദം കേട്ടില്ലേ, യാത്ര തുടങ്ങാറായില്ലേ. മണ്ഡുകരാജ, രാജാ, ഞങ്ങൾ അങ്ങയുടെ ഒരു സഹായം തേടി വന്നവരാണ്. സഹായമോ? എന്ത് സഹായം? ഞങ്ങൾക്ക് ദയവായി മാന്ത്രിക കുന്നിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? മാന്ത്രിക കുന്നോ? സാധാരണക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലെന്നറിയില്ലേ? ദയവായി അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ഈ തൊപ്പി അപ്പൂപ്പിനെ ഏൽപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആപത്താണ്. എന്ത്? അപ്പൂപ്പന്റെ മാന്ത്രിക തൊപ്പിയോ? ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തി? അതാ മജീഷന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. എത്രയും പെട്ടെന്ന് ഇത് അപ്പൂപ്പന്റെ അടുത്ത് എത്തിക്കണം. ശരി ശരി, വഴിയൊക്കെ കാണിച്ചു തരാം. പ്രതിഫലം വാങ്ങിക്കാതെ ഒരു വഴിയും കാണിച്ചു കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ നിയമം. മാന്ത്രിക വഴിക്ക് പകരം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഒരിക്കലും നശിക്കാത്തതുമായ എന്തെങ്കിലും എനിക്ക് പ്രതിഫലമായി വേണം. ഏറ്റവും പ്രിയപ്പെട്ടതോ? ശരി. നിന്റെ ചെപ്പടി വിദ്യകളൊന്നും എന്റെ അടുത്ത് വേണ്ട. അതിൽ നിന്ന് എടുക്കുന്ന ഒരിക്കലും നിലനിൽക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മങ്കുവിനെ തരാം. അയ്യോ, ബണ്ണി മങ്കുവിനെ കാണുന്നില്ലല്ലോ. അയ്യോ മങ്കു. അപ്പൊ മങ്കു ഇല്ല അല്ലേ, ഇനി എന്തുണ്ട്? രാജൻ, ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ആകെയുള്ളത് കുറെ പ്രിയപ്പെട്ട കഥകൾ മാത്രമാണ്. കഥകളോ? അത് കൊള്ളാം. കഥകൾ അതൊന്നും ഒരിക്കലും നശിക്കുന്നില്ലല്ലോ. എങ്കിലൊരു കഥ കേൾക്കട്ടെ, നിനക്ക് പ്രിയപ്പെട്ട ഒന്ന്. പറഞ്ഞോളൂ ബണ്ണി. എന്നാൽ ഞാൻ സൂത്രശാലിയായ ഒരു പൂച്ചയുടെ കഥ പറയാം. പൂച്ചയുടെ കഥയോ? ആ കൊള്ളാം, കേൾക്കട്ടെ. ഒരിടത്തൊരിടത്തൊരിടത്ത് എലികൾക്കെല്ലാം പേടി സ്വപ്നമായ ഒരു ഉഗ്രൻ കണ്ടം പൂച്ചയുണ്ടായിരുന്നു. Get out of here.
നീയൊക്കെ ഓടിയാലും എവിടം വരെ ഓടും? അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ, പക്ഷേ പ്രായമേറി വന്നതോടെ കണ്ടൻ പൂച്ചയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. ഈ കാർന്നു അത്ര വെടി തീർന്ന. എടാ കിഴവൻ പൂച്ചേ, നിന്റെ പല്ലും ശൗര്യമെല്ലാം പൊഴിഞ്ഞല്ലോ. പഴയ പോലെ ഞങ്ങളുടെ പുറകെ പാഞ്ഞു നടക്കാതെ പോയി വല്ല പുല്ലും വൈക്കോലും തന്നു ജീവിക്കാൻ നോക്ക്. ഇന്നി വെട്ടുകളെല്ലാം കൂടി എന്നെ കളിയാക്കുന്നു. ചെറുപ്പത്തിൽ എന്റെ ശക്തിക്ക് മുൻപിൽ പേടിച്ചു വിറച്ചിരുന്ന കുഞ്ഞന്മാർ എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശക്കുന്നുണ്ടല്ലോ, അപ്പുറത്തെങ്ങാനും വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കാം. എടാ, അങ്ങോട്ട് പോകണ്ട, ആ കണ്ടപൂച്ച എവിടെങ്ങാനും കാണും. നീ പേടിക്കാതെ വാ, അവനിപ്പൊ പഴയ പോലെ നമ്മളെ ഓടിപ്പിടിക്കാനൊന്നും പറ്റില്ല. ഹായ്, കേക്ക്. വാ, നമുക്കത് പോയി കഴിക്കാം. നിൽക്ക് നിൽക്ക്, ദാ കണ്ടോ താഴെ കണ്ടപൂച്ച. നമുക്കങ്ങോട്ട് പോകണ്ട. നീ ഇങ്ങോട്ട് വാ. അയ്യോ, ഞാനില്ല ഞാനില്ല, എന്നെവിടെ എന്നെവിടെ. മിണ്ടാതെ വാ. അയ്യോ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇതെന്താ ഇന്നുവിന്? അല്ല, ഇന്നുവിന് യാതൊരു അനക്കോ ഇല്ലല്ലോ. ശരിയാണല്ലോ, ഈ കിഴവൻ ചത്തോ? ഏ, സത്യമാണോ? വാ നോക്കാം. ഡാ വേണ്ട. എടാ 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 വേണ്ടടാ, എനിക്ക് പേടിയാവുന്നു. എടാ വേണ്ടടാ, എടാ വേണ്ട. അയ്യോ, ഞാനില്ലേ. കൂട്ടുകാരെ, അറിഞ്ഞോ, ആ കള്ളപ്പൂച്ചയുടെ കാറ്റ് പോയി. ഇനി നമുക്കാരെയും പേടിക്കേണ്ടതില്ല. എല്ലാവരും ഓടി വരൂ. വാ വാ വാ, ഓടി വാ. ഇതിലും വലിയ സന്തോഷം നമുക്കിനി ഒന്നും വരാനില്ല. നമുക്കിതൊന്ന് ശരിക്ക് ആഘോഷിക്കണം. എന്താ, നമുക്ക് ആഘോഷിക്കണ്ടേ? എന്നാ വന്നോളൂ. പൂച്ച നല്ല പൂച്ച, രോമമുള്ള പൂച്ച, എലികൾക്കെല്ലാം മുന്നിൽ വില്ലനായ പൂച്ച, വില്ലനായ പൂച്ച. ഈ ദുഷ്ടൻ പൂച്ച ചത്തു കഴിഞ്ഞു. ഇനി നമുക്ക് യാതൊരു വിധത്തിൽ പേടിക്കണ. നമുക്ക് എന്തും ചെയ്യാം. എല്ലാവരും എന്റെ ഒപ്പം വരൂ, നമുക്ക് ഇവിടെ തലയ്ക്ക് മുകളിൽ നിന്ന് നൃത്തം ചെയ്യാം. എങ്ങനെയുണ്ട് ഈ കിളവന്റെ ബുദ്ധി? അങ്ങനെ ശക്തി ശയിച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ബിരുദന്റെ വായിൽപ്പെട്ട് അഹങ്കാരിയായ എലിയുടെ കഥ കഴിഞ്ഞു. കൊള്ളാം കൊള്ളാം കൊള്ളാം, നിന്റെ കഥയൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്ക് നിങ്ങളെ മാന്ത്രികക്കുന്നിലേക്ക് എത്തിക്കാനാവില്ല. അങ്ങോട്ട് പോകാനുള്ള കവാടത്തിന് മുൻപിൽ മാത്രമേ എത്തിക്കാനാവൂ. അവിടെ രണ്ട് വാതിലുകളുണ്ട്. അതിൽ മാന്ത്രികക്കുന്നിലേക്കുള്ള വാതിൽ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ശരി രാജ. ആ എങ്കിൽ ഇത് വെച്ചോളൂ, ഈ നൂലുണ്ട നിങ്ങൾക്ക് വഴി കാണിക്കും. എങ്കിൽ സമയം കളയണ്ട, ഇത് വഴി പോയിക്കോളൂ. നന്ദി മണ്ടുക രാജ. എങ്ങനെ വഴി കാട്ടും? നമുക്ക് നോക്കാം. ആമി, വേഗം വാ.
നമുക്ക് അതിന്റെ പുറകെ ഓടാം. ആമി, അയ്യോ, ഇവരിത് അങ്ങോട്ടായി പോകുന്നത്. അയ്യോ, മണ്ഡൂകരാജൻ ചതിച്ചല്ലോ. നൂലുണ്ട കവാടത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ, എനിക്കറിയില്ല. നമ്മൾ ബുദ്ധിമുട്ടിയതൊക്കെ വെറുതെ ആയെന്ന് എനിക്ക് തോന്നുന്നു. ബണ്ണി, നമ്മൾ ഇനി എന്ത് ചെയ്യും? അപ്പൂപ്പന്റെ അടുത്തേക്ക് പോകാൻ ഇനി എന്താ ഒരു മാർഗം? ബണ്ണി, ദാ നോക്ക്, മണ്ഡൂകരാജൻ പറഞ്ഞ വാതിലുകൾ. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ബണ്ണി, ഇതിൽ ഏതാ മാന്ത്രിക ലോകത്തേക്കുള്ള വാതിൽ? അറിയില്ല, പക്ഷേ നമ്മൾ തെറ്റായ വാതിൽ തുറന്നാൽ നരകക്കുഴിയിലേക്ക് പതിക്കും. പിന്നെ തിരിച്ചു വരാനാവില്ല. അയ്യോ, അപ്പൊ നമ്മൾ അത് എങ്ങനെ കണ്ടെത്തും? അതിനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരാം. അയ്യോ, മജീഷ്യൻ കുള്ളൻ വിധി, എന്നെ പറ്റിച്ച് രക്ഷപ്പെട്ട് ഓടാമെന്ന് കരുതിയല്ലേ? നീയൊക്കെ അവിടെ മരി ഓടാൻ. അയ്യോ ബണ്ണി, നീ അത്ര പെട്ടെന്ന് ആ കിളവന്റെ അടുത്ത് എത്താമെന്ന് കരുതിയല്ലേ? ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് വേണ്ട ആ തുപ്പിയല്ലേ, അതെടുത്തിട്ട് ആ കുട്ടിയെ വെറുതെ വിടൂ. മിണ്ടാതെ കിടക്കണ. മാന്ത്രിക വാതിലുകൾ, ഞാൻ നിന്നെ പിടിക്കാനാ വന്നെങ്കിലും നീ എനിക്ക് ഇരട്ടി സൗഭാഗ്യമാണല്ലോ തന്നിരിക്കുന്നത്. എനിക്കൊരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എന്നെങ്കിലും മാന്ത്രിക കുന്നിൽ തിരിച്ചെത്തി എല്ലാം കാൽക്കീഴിലാക്കണമെന്ന്. ഇപ്പോഴതിനുള്ള സമയം ശക്തിയുമായിരിക്കുന്നു. എഴുന്നേൽക്ക്, വേഗം ആ വാതിൽ തുറക്ക്. ഇത് മാന്ത്രിക കുന്നിലേക്കുള്ള വാതിലാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നരകക്കുഴിയിലേക്ക്. ഇതിൽ ഏത് വാതിൽ ഞാൻ തുറക്കും? നിനക്ക് തുറക്കാൻ മടിയാണെങ്കിൽ ഞാൻ അവളെ. അയ്യോ വേണ്ട, ഞാൻ തുറക്കാം. വേഗമാവട്ടെ. എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? തുറക്ക്. അയ്യോ, ഇതോടെ ആ മജീഷ്യന്റെ ശല്യം അവസാനിച്ചു. എന്നേക്കുമായി. ഹായ് ബണ്ണി, ദാ നോക്ക്, മാന്ത്രിക തൊപ്പി. ആമി, ദാ മാന്ത്രി മുത്തച്ഛന്റെ അടുത്തേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു. ഇനി എനിക്ക് എത്രയും വേഗം അവിടെ എത്താം. മുത്തച്ഛനോട് ഇവിടെ ഉണ്ടായ വിശേഷങ്ങളെല്ലാം പറയണം. ആമി, നിന്നെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. അതെ, എനിക്ക് പോകണം. എന്നെ കാണാതെ മുത്തച്ഛൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. സങ്കടപ്പെടണ്ട, മുത്തച്ഛന്റെ അടുത്തുനിന്ന്
പുതിയ മാജിക്കുകളും കഥകളുമായി ഞാൻ തിരിച്ചു വരാം. ലോകത്തെ പുത്തൻ കഥകളും പാട്ടുകളുമായി മാജിക് ബണ്ണിയും ആമിയും വീണ്ടും വരും. ആമിയും ബണ്ണിയും ചേർന്നുള്ള പുതിയ അത്ഭുത യാത്രയ്ക്കായി കാത്തിരിക്കുമല്ലോ. I'm not afraid.